യേശുവിനെ തറയ്ക്കുന്നു അതിന് കീഴേ പറഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ സഹോദരനായ ജെയിംസിന്റെ അമ്മയായ സലോമിയും യാക്കൂബിന്റെ അമ്മയായ മറ്റേ മറിയവും കുരിശിനു ചുവടിൽ ഉണ്ടായിരുന്നു യേശുവിനെ സഹോദരന്മാരെന്ന് പറയുന്നവരുടെ അമ്മമാരുടെ പേര് മത്തായി ഇരുപത്തേഴ് കൊടുത്തിട്ടുണ്ട് ഇതുപോലും വായിക്കാതെയാണ് ജ്യേഷ്ഠനുണ്ടോ അനിയനുണ്ടോ പറഞ്ഞെടുക്കുക ഇനി ബൈബിൾ വായിക്കേണ്ട കോമൺ സെൻസ് ബോധം ഉണ്ടെങ്കിൽ അറിയാവല്ലോ ഇല്ല കാരണം ബൈബിളിൽ പറയുന്നു മറിയം തൻ്റെ കടിഞ്ഞുൽപുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് വൈക്കോൽ തൊട്ടിയിൽ കടത്തി അതിനാൽ തന്നെ ഈശോ മൂത്ത മോനാണ് കഴിഞ്ഞുൽപുത്രൻ ഇനി ഉണ്ടെങ്കിൽ ആരാ വേണ്ടത് അനിയന്മാർ അങ്ങനെ ഏതെങ്കിലും അനിയൻ ഈശോയ്ക്കുണ്ടെങ്കിൽ യേശോ കുരിശു തൂങ്ങുമ്പം മറിയം പ്രസവിക്കാതെ യോഹന്നാനോട് യോഹന്നാനെ എൻ്റെ അമ്മയെ നോക്കിക്കോണോന്നും പറഞ്ഞ് മരിക്കേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലും അനിയൻ ഉണ്ടെങ്കിൽ ഈശോ സ്വാഭാവികമായിട്ടും കുരിശിക്കിടകം പറയേണ്ടതെന്താ അനിയ ചേട്ടൻ തൂങ്ങാൻ പോകുന്നു അമ്മയുടെ കാര്യം നോക്കിക്കോണം ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയൊന്നും നമ്മൾ വചനത്തിൽ കാണുന്നില്ല അപ്പം പരിശുദ്ധി അമ്മയ്ക്ക് നമ്മൾ മണക്കം കൊടുക്കും സ്നേഹം കൊടുക്കും കാരണം ഏറ്റവും നല്ല മോനെ ഒരു നല്ല വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയും ഓ ഈയാളെ പെറ്റ അമ്മയുടെ ഭാഗ്യം അതല്ലേ ഒരു സ്ത്രീ അന്ന് പറഞ്ഞില്ലേ പണ്ട് പറഞ്ഞില്ലേ നിന്നെ സംഭവിച്ച ഉദരവും പാലൂട്ടിയ പയോധനങ്ങളും ഭാഗ്യമുള്ളവാ ഇന്നും ഒരു നല്ല മോനെ ഒരു നല്ല മോളെ കണ്ടാൽ നാട്ടുകാർ പറയും ഓ ഈ ആളെ പ്രസവിച്ച അമ്മയുടെ ഭാഗ്യം ആ ഭാഗ്യത്തിൽ തന്നെ പരിശുദ്ധി അമ്മയെ നമ്മൾ വണങ്ങുന്നു അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും നമ്മൾ വണങ്ങുന്നു എന്തുകൊണ്ടാ കത്തോലിക്കാ സഭ വിശുദ്ധരെ വണങ്ങണമെന്ന് പറയുക അതിന്റെ കാരണം വിശുദ്ധന്മാരാണ് സുവിശേഷം നമുക്ക് ജീവിച്ച് കാണിച്ച് തന്നവര് ഉദാഹരണത്തിന് പരണഞ്ഞാനം മഠത്തിൽ ആറ് പതിറ്റാണ്ടു മുമ്പ് ഒരു കന്യാസ്ത്രീ അമ്മ ചോരതുപ്പി ചുമച്ച് കിടന്നു അങ്ങനെ ചോരതുപ്പി ചുമച്ച് കിടന്ന ഒരു കന്യാസ്ത്രീ അമ്മ അപ്പോൾ ആ കന്യാസ്ത്രീ അമ്മ ഇങ്ങനെ ചോര തുപ്പി ചുമച്ച് കിടന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അൽഫോൻസാമെ കണക്കും ഇംഗ്ലീഷും പഠിക്കാൻ വല്ലാത്ത പാട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അൽഫോൻസ് അമ്മ പറഞ്ഞു മക്കൾ പൊക്കുവോ ഞാൻ പ്രാർത്ഥിച്ചേക്കാം മക്കൾ പൊക്കുവോ ഞാൻ പ്രാർത്ഥിച്ചേക്കാം അവർ പോയി അൽഫോഹൻ സാമ പ്രാർത്ഥിച്ചു അവർക്ക് നൂറിൽ തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റേഴും മാർക്ക് അമ്പത് നാൽപ്പത്തി ഏഴും നാൽപ്പത്തെട്ടും മാർക്ക് അൽഫോൻസാമ്മ മരിച്ചു പരനങ്ങാനംപള്ളിയുടെ സെമിത്തേരിയിൽ അൽഫോഹൻ സാമയെ അടക്കി ഈ അൽപ്പവൻസാമ്മ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ പിള്ളേർക്ക് സകല വിഷയവും പഠിക്കാൻ പാട് അവരിത് പറഞ്ഞപ്പോൾ പലവർ പറഞ്ഞു പണ്ട് പരണങ്ങാനും മടുത്തി ചോരതുപ്പി ചുമച്ച് കിടന്ന ഒരു കന്യാശ്രമം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചാൽ അച്ചട്ടാണ് അന്ന് കട്ടിലേ കിടന്ന അമ്മ ഇന്ന് അൾത്താരെ കിടപ്പുണ്ട് അൾത്താരയിലേക്ക് വരികയാണ് അപ്പം ഇന്ന് കല്ലറേ കിടന്ന് പ്രാർത്ഥിക്കുന്നു പരണങ്ങാനം പള്ളി ലസിമിത്തേരിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവർ കല്ലറേ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു അവരും ജയിച്ചു കാലങ്ങൾ കഴിഞ്ഞു അൽഫോൻസാമ്മ വിശുദ്ധയെന്ന് വിളിക്കപ്പെട്ടു ആറ് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അൽഫാൻ ഇസ്ലാമയെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലമുറ വന്നു അവരോട് പറയുക പണ്ട് ഭരണങ്ങാനും മഠത്തിൽ ഒരു ഉണ്ടക്കന്യാസ്ത്രീ ഉരുണ്ട് ഉരുണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പാട് അൽഫാൻ ഇസ്ലാമിയുടെ ഒരു പടമുണ്ടോ കാണാൻ എളുപ്പം രൂപമുണ്ടോ തൊടാൻ എളുപ്പം എ കെ ജി പ്രതിമ പോലെ ഇ എം എസ് പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ ഫോട്ടോ പോലെ ഇന്ദ്രിയമുള്ള മനുഷ്യന് കാണാനൊരു ഫോട്ടോ കാണാനൊരു പടം പെരക്കകത്ത് മരിച്ചുപോയി വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പടം ഫോട്ടോ വെച്ചിരിക്കുന്നു നമ്മളറിയാവല്ലോ മരിച്ചവരൊക്കെ ദൈവത്തിൻ്റെ അറിയാം അതുകൊണ്ടല്ലേ വീട്ടിലെ പന്നി പട്ടി പൂച്ച എരുമയത്താൽ ഫോട്ടോ എടുത്ത് രൂപത്തിൻ്റെ കൂടെ വെക്കൂ ഇല്ല ആരുടെ ഒരു പടം വെക്കും വല്യപ്പൻ്റെ വല്യമ്മയുടെയും വല്യമ്മവിൻ്റെയും പടം വെക്കും നമ്മൾ നമ്മളാരെങ്കിലും പറയൂ ഇത് തിരുഹൃതയം ഇത് പിതാവ് ഇത് ടിപ്പു ഇത് കൈസർ ഇത് കണ്ടൻ ഇത് ചക്കി ഇത് അങ്ങനെ പറയൂ ഇല്ലല്ലോ നമ്മൾ പറയും ഇത് ഈശോ ഇത് മാതാവ് ഇത് തിരുഹൃദയം ഇത് വല്യപ്പൻ ഇത് വല്യമ്മ അപ്പോൾ മരിച്ച പോയ ആൾക്കാർ വിശുദ്ധരെ ഓർമ്മിക്കാൻ ഇന്ദ്രിയുള്ള മനുഷ്യനെ കാണാനും നോക്കാനും വേണ്ടി വെച്ചിരിക്കുന്നു വിശുദ്ധരുടെ രൂപങ്ങൾ അവരോടുള്ള വണക്കം അവരോട് നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നു ഇന്ന് ഭൂമി ജീവിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയുകയല്ലേ അച്ഛ വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്ററെ ഈ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛായൻ അമ്മച്ചല്ലേ ബ്രദറെ സിസ്റ്ററെ പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ ജീവിക്കുന്നവരോട് പറയുകയാണെങ്കിൽ മരിച്ച് മൺമറഞ്ഞ് പോയവര് ദൈവത്തെ മുഖാമുഖം കാണുമ്പം അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക ശക്തിയുണ്ട് പ്രത്യേക അഭിഷേകമുണ്ട് അപ്പം ആ രീതിയിൽ നമ്മൾ അവരോട് അവർ വഴി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവരോട് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് ഒരിക്കലും നമ്മൾ ഒരു വിശുദ്ധനോടും പറയുകയില്ല അപ്പം വിശുദ്ധനോടുള്ള വണക്കം പിന്നെ നമുക്ക് പറ്റുന്ന ചില കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈശോയേക്കാൾ സ്ഥാനം വിശുദ്ധർക്ക് മാതാവിനുമൊക്കെയാണ് കൊടുക്കുക അത് ശരിയല്ല മാതാവിന് അമിതമായ ഊന്നൽ കൊടുക്കുന്നത് തെറ്റായ പ്രാർത്ഥനയാണ് അത് മാതാവിന് പോലും ഇഷ്ടമല്ല ഈശോയേക്കാൾ സ്ഥാനം നൊവേനയ്ക്ക് ആ മാതാവ് ഈ മാതാവ് വേളാങ്കണ്ണി മാതാവ് പാത്തിമാ മാതാവ് ലൂർത്ത് മാതാവ് അക്കരെ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വണക്കം ആവശ്യമാണ് പക്ഷെ ഈശോയേക്കാൾ കൂടിയ സ്ഥാനം നൊവേനയ്ക്കും മാതാവിൻ്റെ വണക്കത്തിനും കൊടുത്താൽ അത് വിഗ്രഹാരാധനയാണ് ഈശോ കഴിഞ്ഞുള്ള സ്ഥാനമേ മാതാവിനും മറ്റ് വിശുദ്ധർക്കും കൊടുക്കാൻ പാടുള്ളൂ മിശിയാചരിത്രം സിനിമ നടക്കുമ്പോൾ യേശുവിൻ്റെ കൈകളും കാലുകളും കുരിശിനോട് ചേർത്ത് തറയ്ക്കുമ്പോൾ രക്തം ചീറ്റുക ഒരു വല്യമ്മച്ചി പരിസരം മറന്ന് പറയുക എൻ്റെ അല്പോനിസാമ്മേ ഈശോമിസിഹായെ രക്ഷിച്ചോണേ അങ്ങനെയും പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലാണ് ചിലര് ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ചെല്ലും ചെന്നിട്ട് പത്ത് രൂപ പാമ്പിന് പത്ത് രൂപ പുണ്യാളന് കാരണം മരണശേഷം ആരാ രക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഇരിക്കേണ്ട രണ്ട് കൂട്ടർക്കും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ ദൈവത്തിന് ആരാധന നമ്മൾ കൊടുക്കുക കേന്ദ്രമായിട്ട് മാറ്റുക ഒപ്പം അപസോലമായ പ്രബോധനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ ഓർക്കേണ്ടത് സഭയിൽ സഭയോട് ചേർന്ന് വേണം ബൈബിൾ പഠിക്കാൻ സഭയിൽ സഭയോട് ചേർന്ന് കാരണം ആധികാരിക വ്യാഖ്യാനത്തിന് അവകാശം സഭയ്ക്കേ ഉള്ളൂ ഇപ്പം എൻ്റെ അമ്മയായ സഭയോട് ചേർന്ന് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ ഞാൻ പഠിക്കണം കാരണം സഭയ്ക്ക് വേണ്ടി സഭയിൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഇന്നും എന്നും എന്നും നീക്കും ആ സഭയ്ക്കാണ് വ്യാഖ്യാന അധികാരം പ്രബോധന അധികാരം അപ്പോൾ നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇന്ന് കത്തോലിക്കർക്കുള്ള വലിയ കുഴപ്പം വേലവെക്കാനും പാര വയ്ക്കാനും പറ്റിയ വചനം കാണാപ്പാഠം പഠിക്കാൻ നമ്മൾ വളരെ മിടുക്കരാണ് വേല വയ്ക്കാനും പാര വയ്ക്കാനും പറ്റിയ വചനം കാണാപ്പാഠം പഠിക്കും മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ് പക്ഷെ ഇഷ്ടം പോലെ വചനം പഠിക്കും നമ്മൾ പറയത്തുമില്ല ഒട്ട് പഠിക്കത്തുമില്ല നമ്മൾ എന്തെങ്കിലും സ്വന്തം കാര്യം ന്യായീകരിക്കാനുള്ള വചനം കാണാപ്പാടം പഠിക്കാൻ വേണ്ടുകാര വരിക്കുന്നവരോട് വരിക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും അച്ഛാ സങ്കീർത്തനം ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്താണത് എരിയുന്ന തീ അങ്ങേക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കുടിക്കുന്നവർ പറയും കാനായിൽ പച്ചവെള്ളം മീനാക്കിയില്ലേ കുടി എത്ര മോശമാണോ ഇത് കാണാപ്പാടാ ഒരു മർത്തോമാക്കാരനും ഓർത്തഡോക്സുകാരനും കത്തോലിക്കിനും കൂടെ ഒരു വീട്ടിൽ കയറി ചെന്ന് റസ്ക്കും ബിസ്ക്കറ്റും പഴമൊക്കെ ഉണ്ട് ആ കൂടതിൽ അന്ന് വീട്ടിലെ താറാവിട്ട മുഴുത്ത ഒരു മുട്ട പുഴുങ്ങി മെച്ചപ്പുറത്ത് വെച്ചു തോട് പൊളിക്കാതെ ഉപ്പുപൊടിയും മുളക് പൊടിയും ഒപ്പം വെച്ചു ആരെങ്കിലും കഴിക്കട്ടെ അല്ലെ മുറിച്ച് കഴിക്കട്ടെ എന്ന് ഓർത്ത മർത്തോമാക്കാരൻ പറഞ്ഞു ഏതായാലും അല്പം ബൈബിൾ വാക്യം പറഞ്ഞേക്കാവെന്ന് കരുതി അവൻ പറഞ്ഞു മത്തായി പത്തൊൻപത് ആറിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തരുത് എന്ന് പറഞ്ഞ് ആ മുട്ട അതുപോലെ ഓർത്തഡോക്സുകാരൻ്റെ കലോട് കൊടുത്തു അവൻ തോട് പൊളിച്ചു അല്പം ഉപ്പ് മുട്ടയുടെ പുറത്തോട്ട് തോടിയിട്ട് പറഞ്ഞു മത്തായി അഞ്ച് പതിമൂന്നിൽ പറഞ്ഞിട്ടുണ്ട് നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ് കത്തോലിക്കിന്റെ കലോട് കൊടുത്തു അവൻ്റെയിൽ മുട്ട കിട്ടിയ പാടെ അവൻ മുട്ട മൊത്തം വരഞ്ഞ് ഉള്ള മുളകുപടി ഉപ്പുപടി മുട്ടക്കകത്ത് തള്ളിക്കയറ്റി അത് വായോട് അടിപ്പിച്ച് പിടിച്ചു അവൻ പറഞ്ഞു ബൈബിളിൽ എവിടാ പറഞ്ഞതെന്നറിയത്തില്ല പക്ഷേ എവിടെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് പിതാ മകനെ ആദ്യം മുതലേ പിതാവിനാൽ ഒരുക്കിയ സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞ് ആ മുട്ട മൊത്തം അവൻ അതുപോലെ വിഴുങ്ങിക്കേറ്റി എന്നാണ് പറയുക അപ്പം നമുക്ക് ഈ വേല വെക്കാനും ഭാരവെക്കാനും പറ്റിയ വചനം കാണാപ്പാടാൻ പഠിക്കാൻ നമ്മൾ മെടുക്കരാ എത്രമാത്രം വചനം നമ്മൾ പഠിക്കുന്നുണ്ട് എത്ര മാസിക വനിത മംഗള മനോരമ നൂറുകൂട്ടം മാസിക മേടിച്ച് നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ വചന വ്യാഖ്യാന പുസ്തകങ്ങളും വചനത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പൈസ മുടക്കണം വായിക്കണം ധ്യാനിക്കണം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ഭജനത്തെ നമ്മൾ സ്നേഹിക്കണം ഇന്ന് നമുക്കറിയാം ബൈബിൾ ആഭിമുഖ്യമൊക്കെ കുറേയൊക്കെ ഇന്ന് സഭയിൽ വളർന്നു വരുന്ന കാലമാണ് ഇന്ന് ബൈബിളിനോട് മൊത്തത്തിൽ ഒരു താല്പര്യമൊക്കെ പൊതുവായിട്ട് ഇന്ന് കാണുന്നുണ്ട് ഒരു പൊതുവായ മാറ്റവും കാണുന്നുണ്ട് കൊച്ചു പിള്ളേർക്ക് പോലും ഇന്ന് ബൈബിൾ കാണാപ്പാടമാണ് പ്രത്യേകിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറിലെ സുവിശേഷവൽക്കരണ ദശകത്തിൻ്റെ കാലഘട്ടം മുതൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ബൈബിൾ ആഭിമുഖ്യവും ബൈബിൾ പഠനങ്ങളും ഒക്കെ ഇന്ന് കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട് കൊച്ചു പിള്ളേർക്ക് പോലും ബൈബിൾ കാണാൻ പാടും ഒരച്ഛൻ പുത്തനായിട്ട് പള്ളി വന്നപ്പോൾ കൊച്ചു പിള്ളേർ പള്ളി ഓടി കളിക്കുന്നു അച്ഛൻ ഒരു കുട്ടിയോട് ചോദിച്ചു പത്ത് വയസ്സുകാരനോട് മോനെ നിൻ്റെ പേരെന്നാ അവൻ ചോദിച്ചു അച്ഛ ബൈബിളിലെ പോലെ പറയണോ അതോ ഹാജരി ബുക്കിലെ പോലെ പറയണോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നത് അച്ഛൻ പറഞ്ഞു നീ ഹാജരി ബുക്കിലെ പോലെ പറ അവൻ പറഞ്ഞു തോമസ് കെറ്റി എന്നാ ഇനി ബൈബിളിലെ പോലെ പറ അവൻ പറഞ്ഞു ഒന്നു പത്രോസ് രണ്ടേ നാല് അച്ഛനൊന്നും പിടിയിട്ടേ ഇല്ല ഇവൻ പോയി കഴിഞ്ഞ അച്ഛൻ ബൈബിള് മൊത്തം തുറന്ന് നോക്കി ഈ പേരുമായി ബന്ധപ്പെട്ട ഒന്നും അവിടെ കാണുന്നില്ല പിറ്റേ ഞായറാഴ്ച ഇവനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു മോനെ നിന്റെ പേരില്ല നീ അങ്ങനെ പറഞ്ഞു ഒന്നു പത്രോസ് രണ്ടേ നാല് ആ പേരൊന്നും കാണുന്നില്ലല്ലോ അവൻ പറഞ്ഞു ഈ അച്ഛൻ അച്ഛന് വിളിയിട്ടിയില്ലേ ഞാൻ പറഞ്ഞത് ഒന്നാം പാടി താമസിക്കുന്ന പത്രോസിൻ്റെ രണ്ടാം ഭാര്യയിലുള്ള നാലാമത്തെ മോനാണ് ഞാൻ ഒന്ന് പത്രോസ് രണ്ട് നാല് ഇന്ന് ബൈബിൾ പ്രകാരം മനുഷ്യൻ ഉത്തരം കൊടുക്കുന്ന കാലമാണ് ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ബൈബിൾ കാണാൻ പാടും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ ചോദിച്ചു ജോസഫ് അച്ഛൻ ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഒവ് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു മക്കളെ എണ്ണി എണ്ണിയല്ല തോന്നുമ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ എല്ലാ അറിയാവോ ഞാൻ പറഞ്ഞു ഒട്ടുമിക്കതും അറിയാം എന്നാൽ ഞാനൊന്ന് ചോദിച്ചാൽ പറയാമോ ഞാൻ പറഞ്ഞു ചോദിക്കുക അവൻ പറഞ്ഞ അച്ഛാ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവം ഒരു കാലത്തും ഒരു പ്രത്യേക അവയവം കൊടുക്കുകയില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പറയാമോ ഞാൻ പറഞ്ഞു മോനെ ഇത്രയും കാലം ബൈബിൾ വായിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്ത് ഒരു പ്രത്യേക അവയവം കാണുകയല്ല എന്നുള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ തോറ്റോ ഞാൻ പറഞ്ഞു തോറ്റു ഞാൻ കാണിക്കട്ടെ കാണിക്കാൻ പറഞ്ഞു അവൻ വേദപുസ്തകം തുറന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എടുത്തു ഒന്നാം വചനം കുത്തി കാണിച്ചു അറിയാതെ ഞാൻ സുല്ലിട്ട് തലകൊലിച്ചു പോയി അവൻ്റെ വ്യാഖ്യാനപ്രകാരം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് ഇങ്ങനെയാണ് യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കാലത്തും മുട്ടുണ്ടായിരിക്കുകയല്ല അതാണ് അവൻ്റെ വ്യാഖ്യാനം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കാലത്തും മുട്ടുണ്ടായിരിക്കുകയല്ല ഇന്ന് കുടുംബങ്ങളിൽ ചെല്ലാവെങ്കിൽ അപ്പനും അമ്മയും സൂപ്പർ കരിശ്മാരി ചില അമ്മച്ചിമാരെ വെറും കരിശ്മാരിക്കുന്നു വിളിച്ചാൽ പോരാ കരിശ്മാരി ബ്ലാക്ക് ബെൽറ്റ് വേണമെങ്കിൽ വിളിക്കാം അമ്മച്ചയുടെ കോളേജിൽ പോകുന്ന മക്കൾ ജീസസ് യൂത്ത് പഠിക്കുന്ന പതിമൂന്ന് വയസ്സുകാരൻ ക്രിസ്ത്യൻ ധ്യാനം കൂടാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നു ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ അഞ്ചാം ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് ഇവൻ വന്നപ്പോൾ സ്വരമല്ല അടച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് മടുത്ത് വരുവാ സാധാരണ രാവിലെ അവൻ ആറു മണിക്ക് എഴുന്നേൽക്കുന്ന മോൻ ശനി രാവിലെ ഏഴരയായിട്ടും പുതപ്പിന് കീഴിൽ ഇട്ടാ പോലെ ചുരുണ്ട് കിടക്കുന്നു പഴയ സ്വഭാവത്തിലാണെങ്കിൽ അമ്മ മുറിക്കകം അടിച്ചു വാരുന്ന ചൂലിൻ്റെ ചൂലും എന്ന് കുത്തും മുതുപ്ശാചെ പൊങ്ങടാം പക്ഷേ അടുത്ത കാലത്ത് ധ്യാനം കൂടി അമ്മയ്ക്ക് ചീത്തവാക്ക് പറയാൻ പറ്റിയല്ല അമ്മ അഹരം തുറന്നാൽ വചനമേ വരൂ മൂടി പുതച്ച് കിടക്കുന്ന മോനെ അമ്മ നോക്കി അകത്തെ മുറിച്ച് ഫ്രിഡ്ജിൽ നിന്നും ഒരു സ്റ്റീൽ കിണ്ടി നിറയെ തണുത്ത വെള്ളം എടുത്തുകൊണ്ടുവന്നു പുതച്ച് മൂടിക്കിടന്ന മോൻ്റെ നെറ്റിത്തടത്തിലെ പുതപ്പ് വകഞ്ഞു മാറ്റിയിട്ട് തെളിഞ്ഞു വന്ന വീതിയുള്ള നെറ്റിത്തടത്തിൽ കിണ്ടി വാലിലൂടെ വെള്ളം കുരിശാകൃതിയിൽ ധാരധാരയായി ഒഴിച്ചുകൊണ്ട് അമ്മയൊരു വചനം പറഞ്ഞു മകനേ ഉണരുക മഹത്വത്തിൻ്റെ രാജാവ്ള്ളുന്നു ഈ മോനോ ഞെട്ടി എഴുന്നേറ്റ് ഒരു നോട്ടം ഒരു വചനവും പറഞ്ഞുകൊണ്ട് പൊതച്ചു മൂടി തിരിച്ചൊരു കിടപ്പ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഇപ്പം വചനം പറയുന്ന മക്കള് വചനം പറയുന്ന അമ്മ വചനം പറയുന്ന കുടുംബം സഭയിൽ വചനം പഠിക്കുക സഭയോട് ചേർന്ന് പഠിക്കുക വചനം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൂന്ന് സന്ദേശങ്ങൾ വചനം നമുക്ക് തരാനായിട്ട് തുടങ്ങും മൂന്ന് സന്ദേശങ്ങൾ വചനം നമുക്കായിട്ട് തരും ഒന്ന് ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ എൺപത്തിരണ്ട് ശതമാനം വേദപുസ്തക പഠനങ്ങൾ ഇപ്രകാരമേ വ്യാഖ്യാനിക്കുക വിശുദ്ധ വേദപുസ്തകത്തിലെ എൺപത്തിരണ്ട് ശതമാനം വചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്റെ മുഖം ിൽ പച്ച കുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും അനാഥരായി വിടുകയില്ല നിന്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ എൺപത്തിരണ്ട് ശതമാനം ഉപദേശിക്കുന്ന വചനങ്ങൾ പതിനൊന്ന് ശതമാനം ഉപദേശിക്കുന്ന വചനങ്ങൾ പതിനൊന്ന് ശതമാനം ഒരു കർണ തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക ദാനമായി ലഭിച്ചു ദാനമായി കൊടുക്കുക ഒരു മൈൽ ദൂരം നടക്കാൻ പറയുന്നവനോടത്ത് അടുത്ത മൈലും നടക്കുക ഇത് ഉപദേശിക്കുന്ന വചനങ്ങൾ പതിനൊന്ന് ശതമാനം ശാസിക്കുന്ന വചനങ്ങൾ ഏഴ് ശതമാനം ശാസിക്കുന്ന വചനങ്ങൾ ആണലി സന്തതികളെ വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുക വൃക്ഷങ്ങളുടെ പേരിന് കോടാലിപ്പിക്കപ്പെട്ടിരിക്കുന്നു പരം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലറിയപ്പെടും ശാസിക്കുന്ന വചനങ്ങൾ ഏഴ് ശതമാനം ഇപ്പം നമ്മൾ അപസ്തോലിക പാരമ്പര്യമുള്ള സഭയിൽ സഭയോട് ചേർന്ന് നിൽക്കുക സഭയോട് വചനം പഠിക്കുക നമ്മുടെ മേലധികാരികൾക്ക് നമ്മൾ കീഴ് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടോ പറയേണ്ട സ്ഥലത്ത് പറയുക അമ്മയായ സഭയെ സ്നേഹിക്കുക ആ സഭയിൽ വിശ്വസതയോടെ അവസാനം വരെ നിലനിൽക്കുക അപ്പസോലന്മാരുടെ പ്രബോധനം രണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു സഭയെ സഭയാകുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധ കുർബാന അപ്പം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവിരുന്ന് മുറിക്കൽ ശുശ്രൂഷയല്ല കൗതാശികമായിട്ട് തന്നെ ഈ ബലി അർപ്പിക്കണം അതിന് കാരണം ലൂക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം യേശു എമ്മാവൂസ് ശിഷ്യന്മാരുടെ കൂടെ വന്നു അപ്പം മുറിച്ചു അവൻ അപ്പം അവർക്ക് കൊടുത്തു പിന്നെ അവർ നോക്കിയപ്പോൾ അപ്പം കണ്ടു അവനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യം യമ്മാവൂസിൽ നമ്മൾ കാണുന്നു കൗതാശിക സാന്നിധ്യമായി മാറി അവൻ്റെ മനുഷ്യാവതാരം അപ്പാവതാരമായിട്ട് മാറുന്നു പിന്നെ അവനെ കാണേണ്ടത് അപ്പത്തിലാണ് വിശുദ്ധ റുബാനിൽ അപ്പത്തിൽ അതുകൊണ്ടാണ് പറയുക ഒരു തിരുവോസി മുറിക്കുമ്പോൾ ഓസ്തിയുടെ മുറിഞ്ഞ വിടവിലൂടെ മുറിവേറ്റ മനുഷ്യൻ്റെ മുഖം കാണും ആ മുറിവേറ്റവൻ്റെ മുഖം കാണാൻ സഹായിക്കുന്ന വിശുദ്ധ കുർബാന അപ്പം ആ വിശുദ്ധ റുബാനിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്